ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇടപ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, പത്തനംതിട്ട ജില്ലയിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം ആറന്മുള വള്ളസദ്യ ലോക പ്രശസ്തി ആർജിച്ചിട്ടുള്ളതാണെന്ന്. അപ്പോൾ അത് ഒരു ഭക്തരുടെ വഴിപാടിനനുസരിച്ചാണ് ഓരോ വള്ളങ്ങളെ തിരഞ്ഞെടുത്തിട്ട് അവർ വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് വള്ളസദ്യ. അപ്പോൾ ഇടപ്പാവൂർ എന്ന് പറയുന്ന ഇടപ്പാവൂർ പള്ളിയോടത്തിന് വഴിപാടായിട്ട് ആളുകളിപ്പോൾ വരും. അപ്പോൾ അവർ ആദ്യം ഇവിടെ കൊണ്ട് ദക്ഷിണയൊക്കെ കൊടുക്കും. ദക്ഷിണ കൊടുത്തിട്ട് മാലയൊക്കെ വള്ളത്തേലിട്ട് ഇവിടെ നിന്ന് തുടക്കം കുറിച്ച് വള്ളപ്പാട്ട് പാടി പുകഴ്ത്തി നമ്മൾ നേരെ സദ്യ കഴിക്കാനായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ന് ഞങ്ങൾക്കും പങ്കെടുക്കാനായിട്ടൊരു വലിയ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും തേജുട്ടിയും കുഞ്ഞും ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇന്ന് അവിടെ പോവാം. അല്ല തേനു, തേജുന് ഇഷ്ടമാണോ അങ്ങനെ പോകാനായിട്ട്? അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇന്ന് 2024 ഇടപ്പാവൂർ പള്ളിയോടത്തിൻ്റെ ആദ്യത്തെ വള്ളസദ്യയുടെ ആരംഭമാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇന്നിവിടെ ഇപ്പോൾ രാവിലെ ആളയാഭരണങ്ങൾ മൊത്തം ചാർത്തി ആറന്മുള വഴിപാടുകാർ ആറന്മുള ചെന്നിട്ട് അവിടെ പറ തളിച്ചു, പറ നിറച്ചു. നിറച്ചിട്ട് അവിടുന്ന് പൂജിച്ച മാലയാണ്, ആറന്മുള ഭവാനെ പൂജിച്ച മാലയാണത്. ആ പൂജിച്ച മാലയും ഇത് മേടിച്ചുകൊണ്ട് കരയിൽ കൊണ്ട് അവർ തന്നു. ഇനി ഇത് ഇവിടെ പള്ളിയോടത്തിൽ ചാർത്തി ഇപ്പോൾ 10:30 വരെ രാവുകളിയാണ്. 10:30 കഴിഞ്ഞ ഉടനെ അവരുടെ കയ്യിൽ നിന്ന് ദക്ഷിണം മേടിച്ചിട്ട് ദേവിയെ സ്തുതിച്ച് പാടി ഞങ്ങളവിടെ ആറന്മുളയിലേക്ക് തിരിക്കുകയാണ്. അതിനുശേഷം അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് വീണ്ടും ഈ നമ്മൾ സദ്യ തരുന്ന വഴിപാടുകാർ വന്ന് കടവിൽ നിന്ന് അഷ്ടമംഗല വിളക്ക് പിടിച്ച് തലപ്പൊലി മേന്തി മുത്തുക്കുട മാദ്യവേളങ്ങൾ നമ്മൾ പഞ്ചിപ്പാട്ട് പാടി സ്വീകരിച്ച് ആറന്മുള ഭഗവാനെ വലം വെച്ച് അവിടെ വന്ന് കൊടിമരച്ചുകൂട്ടി വന്ന് ഭഗവാനെ സ്തുതിച്ച് പാടി സദ്യയിലേക്ക് കയറുകയാണ്. ഈ സദ്യയുടെ ഒരു പ്രധാന കാര്യമാണല്ലോ പാടി ആഹാരങ്ങൾ വാങ്ങി. പൊതുവേ എത്ര കൂട്ടം വിഭവങ്ങൾ ഉണ്ടായിരിക്കും? 20 കൂട്ടം വിഭവങ്ങളാണ് പാടി മേടിക്കുന്നത്. മൊത്തത്തിൽ വരുന്നത് 65 കൂട്ടം വിഭവങ്ങളാണ് മൊത്തത്തിൽ വരുന്നത്. പാടി മേടിക്കുന്ന വിഭവങ്ങൾ കൂടാതെ 65 കൂട്ടം വിഭവങ്ങൾ വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പിന്നെ കരനാഥനായിട്ടുള്ള ആശാൻ വഞ്ചിപ്പാടിന്റെ ആചാര്യനാണ്. അതിനുശേഷം സദ്യ നടന്നതിന് ശേഷം നമ്മൾ കുടിമരച്ചോട്ടിൽ വന്നിട്ട് അപ്പോൾ ഇവർ ഇന്ന് നിറച്ചു വെച്ചേക്കുന്ന പക നമ്മൾ കരക്കാരാണ് അത് തളിക്കുന്നത്. അത് തളിച്ച് അതിൻ്റെ പ്രസാദം അവർക്ക് കൊടുത്ത് അവരുടെ ഇന്ന് ദക്ഷിണ നമ്മൾ കൈപ്പറ്റി തിരിച്ച് അവർ എങ്ങനെയാണോ നമ്മളെ അങ്ങോട്ട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ടു അതുപോലെ തന്നെ സ്വീകരിച്ച് നമ്മളെ പള്ളിയോടത്തിൽ കയറ്റി വിടുന്ന ഒരു ചടങ്ങ് കഴിയുമ്പോഴേ വള്ളസദ്യയുടെ പൂർണ്ണ ചടങ്ങ് കഴിയത്തുള്ളൂ. അപ്പോൾ അവർക്ക് നല്ലത് വരുത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ പിരിയുകയാണ്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ജീവിതം.
Come
Oh!
ആ
Oh,
വള്ളസദ്യ കഴിച്ചതിന് ശേഷം സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും നമ്മൾ പള്ളിയോടത്തിനെ യാത്രയാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഞങ്ങളും പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.